മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഉറപ്പേറിയ ഇടതുകോട്ടയിൽ യു ഡി എഫും ബി ജെ പിയും നടത്തുന്നത് രണ്ടാം സ്ഥാനത്തേക്കുള്ള പോരാട്ടം. വാളയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ അമ്മ നീതി തേടി നടത്തുന്ന ധർമ്മയുദ്ധവും ധർമ്മടം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം ശ്രദ്ധേയമാക്കുന്നു. യു ഡി എഫിനെ അവസാന നിമിഷം വരെ അനിശ്ചിതത്വത്തിലാക്കി കെ സുധാകരനെ ചൊല്ലി നടന്ന നാടകങ്ങൾ, യു ഡി എഫ് പ്രവർത്തകരിൽ ഏൽപ്പിച്ച നിരാശ ഇനിയും വിട്ടുമാറിയിട്ടില്ലെന്ന് തന്നെ പറയാം. ധർമ്മടത്തെ ഈ ധർമ്മസങ്കടം യു ഡി എഫിന് പതിവാണ്. മണ്ഡലം രൂപീകരിച്ച ശേഷമുള്ള ആദ്യ മത്സരം തനിയാവർത്തനമായിരുന്നു. അന്ന് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ കെ നാരായണനായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി. കെ പി സി സി നിർവാഹക സമിതി അംഗം മമ്പറം ദിവാകരൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയത് അവസാന മണിക്കൂറിലായിരുന്നു. സി എം പിക്ക് വിട്ടുകൊടുത്ത മണ്ഡലം അവസാന നിമിഷമാണ് കോൺഗ്രസ് അവരിൽ നിന്നും ഏറ്റെടുത്ത് ദിവാകരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. എന്നാൽ പത്രിക നൽകേണ്ട അവസാന ദിവസമായിട്ടും കൈപ്പത്തി അനുവദിച്ചുകൊണ്ടുള്ള കെ പി സി സിയുടെ കത്ത് കണ്ണൂരിലെത്തിയില്ല. കത്ത് എത്തിക്കാൻ തയ്യാറാക്കിയ ഹെലികോപ്റ്ററിന് തകരാർ സംഭവിച്ചതോടെയാണ് ദിവാകരന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടി വന്നത്. ബാറ്റ് ചിഹ്നത്തിലായിരുന്നു കോൺഗ്രസ് നേതാവിൻ്റെ അന്നത്തെ പോരാട്ടം. 2016 പിണറായി വിജയൻ മണ്ഡലത്തിലെത്തിയതോടെ എൽ ഡി എഫ് ഭൂരിപക്ഷം ഇരട്ടിയോളം വർദ്ധിച്ചു. 36,905 വോട്ടായിരുന്നു കഴിഞ്ഞ തവണ ഭൂരിപക്ഷം. അപ്പോഴും മമ്പറം ദിവാകരൻ തന്നെയായിരുന്നു പിണറായിയുടെ എതിരാളി. അതും അവസാന നിമിഷമാണ് തീരുമാനമായത്. ഇത്തവണ ഭൂരിപക്ഷം 500,000 ആകുമെന്ന് എൽ ഡി എഫ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി ദേവരാജനെ പിണറായിക്കെതിരെ രംഗത്തിറക്കാനായിരുന്നു ഇത്തവണ യു ഡി എഫിൻ്റെ പദ്ധതി. എന്നാൽ സി പി എമ്മുമായുള്ള ദേശീയ സഖ്യത്തിൻ്റെ കാര്യം പറഞ്ഞ് ദേവരാജൻ ഒഴിഞ്ഞു. സ്ഥാനാർത്ഥിയെ തേടി യു ഡി എഫ് പരക്കം പാഞ്ഞപ്പോഴാണ് വാളയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അവരെ പിന്തുണയ്ക്കാമെന്ന നിലപാടിലായിരുന്നു കെ പി സി സി പ്രസിഡന്റ് ആദ്യം. എന്നാൽ പ്രാദേശിക നേതൃത്വത്തിന് യോജിപ്പുണ്ടായിരുന്നില്ല. അതിനിടെയാണ് നേമത്തേതുപോലെ ഒരു ശക്തനെ കണ്ടെത്തണമെന്ന ആശയം യു ഡി എഫിൽ രൂപപ്പെട്ടത്. കോൺഗ്രസിലെ ശക്തൻ സുധാകരനെ ചൊല്ലിയുള്ള ചർച്ചകൾ നീണ്ടത് 3 ദിവസമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം വെറും 4,099 വോട്ടായിരുന്നു. കെ സുധാകരനാണ് ഈ ചെറിയ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിനെ പിടിച്ചു കിട്ടിയത്. അതുകൊണ്ട് പിണറായിയെ മണ്ഡലത്തിൽ തളച്ചിടാനെങ്കിലും സുധാകരന് സാധിക്കുമെന്ന് യു ഡി എഫ് കണക്കൂട്ടി. എന്നാൽ അതിലെ അപകടം മണത്ത് സുധാകരൻ പിന്മാറി. പിണറായി വിജയനോട് തോറ്റാൽ കണ്ണൂരിലെ നേർക്കുനേർ പോരാട്ടത്തിൽ താൻ അപ്രസക്തനാകുമെന്ന ബോധ്യം മറ്റാരേക്കാളും സുധാകരനുണ്ടായിരുന്നു. ഒടുവിൽ ഡി സി സി സെക്രട്ടറി സി രഘുനാഥ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്തു. മുതിർന്ന ബി ജെ പി നേതാവ് സി കെ പത്മനാഭനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി. ബി ജെ പി ദേശീയ അധ്യക്ഷനെ അടക്കം ഇറക്കി ശക്തമായ പ്രചരണമാണ് ബി ജെ പിയോടെ നടത്തുന്നത്. വാളയാറിലെ കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ അമ്മയ്ക്ക് പല കോണുകളിൽ നിന്നും പിന്തുണ ലഭിക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ച് സജീവമായി പ്രചാരണ രംഗത്ത് തന്നെയുണ്ട്. മണ്ഡലത്തിൽ 8 പഞ്ചായത്തുകളിൽ 7 എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത്. കടമ്പൂർ പഞ്ചായത്തിൽ 1 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് യു ഡി എഫ് ഭരണം പിടിച്ചത്. മണ്ഡലം പുനർനിർണയത്തോടെ ഇല്ലാതായ എടക്കാട് മണ്ഡലത്തിൻ്റെയും തലശ്ശേരി മണ്ഡലത്തിൻ്റെയും പ്രദേശങ്ങൾ ചേർത്താണ് ധർമ്മടം മണ്ഡലം രൂപീകരിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി പ്രചാരണത്തിൽ ഏറെ മുന്നിലാണ്. മണ്ഡലത്തിലെ ആദ്യഘട്ട പര്യടനം എതിർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമാകും മുൻപേ പൂർത്തിയാക്കിയാണ് പിണറായി സംസ്ഥാന പര്യടനത്തിന് പുറപ്പെട്ടത്.